ഹലോ നമസ്കാരം ടേട്ടാ ടേട്ടാ നമസ്കാരം മിസ്റ്ററോ ഇല്ല പിള്ളേരില്ല ടേട്ടാ അവര് സ്കൂളിൽ പോയി ഞാൻ സ്കൂളുണ്ട് ടീം ഒന്നും ഇല്ല ടേട്ടാ അവര് സ്കൂളിൽ പോയി കാരണം ഞങ്ങൾക്ക് അപ്പ ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ അതായത് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആണോ ഉപകാരമുള്ളത് നമുക്ക് എല്ലാവർക്കും വേറൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യു കെയിൽ നമുക്കൊരു വീട് എങ്ങനെ വാടകയ്ക്ക് എടുക്കാം അത് നമ്മുടെ വീഡിയോന്റെ അടിയിൽ കുറെ പേര് ചോദിക്കുന്നുണ്ട് നാട്ടിൽ നിന്നും പിന്നെ യു എയിൽ നിന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് വീട് കാണാണ്ട് എടുക്കാൻ പറ്റുമോ എങ്ങനെയാ വീട് എടുക്കാന്നൊക്കെ അപ്പൊ അത് എങ്ങനെ എന്തൊക്കെ വേണം എന്തെല്ലാം സാധനങ്ങൾ അതിന് വേണം നമുക്ക് അതിലെന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിട്ടൊക്കെയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കട്ടെ ഞങ്ങൾക്കറിയാവുന്ന ടീച്ചർ ഭയങ്കര ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന നന്നാവും അപ്പൊ നമുക്ക് വണ്ടി എടുത്ത് പുറത്ത് പോയിട്ട് നമ്മൾ ഇരുന്നിട്ട് വർത്താനല്ല പണി എടുക്കണം നമ്മള് അപ്പൊ നമ്മള് വണ്ടി എടുത്ത് നമുക്ക് പോവാം നമ്മുടെ ഈ ബെൽഫാസ്റ്റ് ട്രസ്റ്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളുടെ ചുറ്റുള്ള ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന ഏരിയകളും വീടുകളൊക്കെ എങ്ങനത്തേന് പിന്നെ എസ്റ്റേറ്റ് ഏജന്റ് വീടുകള് വാടകയ്ക്ക് കൊടുക്കുന്ന എസ്റ്റേറ്റ് ഏജൻസികളുണ്ട് അതൊന്നും നമുക്ക് റൗണ്ട് അടിച്ച് കാണാം അപ്പൊ പോവല്ലോ ഓക്കെ അപ്പൊ നമ്മള് വീട് രണ്ടിന് എടുക്കുമ്പോ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ രണ്ട് ടൈപ്പിൽ നമുക്ക് എടുക്കാം ഒന്ന് നമുക്ക് പ്രൈവറ്റ് ലെൻഡേഴ്സ് ഉണ്ട് അതായത് ഇവിടെ ഇംഗ്ലീഷുകാരും ഉണ്ട് അതുപോലെ മലയാളികൾ എന്ന് വെച്ചാല് ഇവിടെ ആദ്യകാലത്തെ വന്ന ഇപ്പൊ നമ്മുടെ പോലെ എന്നെക്കാളും മുന്നൊക്കെ വന്നുള്ള ആൾക്കാര് രണ്ടു മൂന്നും വീടുള്ള ആൾക്കാരുണ്ട് അത് നമ്മള് ജോലി സ്ഥലത്ത് നിങ്ങള് ജോലി ചെയ്യുമ്പോ തന്നെ പരസ്പരം നമ്മള് വർത്താനം പറയൂല അപ്പൊ അങ്ങനെ ചോദിച്ചു പറയുമ്പോ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് വീടുകളുണ്ട് അപ്പൊ അവരോട് ചോദിച്ചാൽ തന്നെ നമുക്ക് അങ്ങനെ വീടുകൾ എടുക്കാം പിന്നെ രണ്ടാമത്തെ വകുപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ എസ്റ്റേറ്റ് ഏജൻസ് അവരാണ് വീടുകൾ രണ്ടിനു കൊടുക്കണ പിന്നെ നമുക്ക് അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറയാം അപ്പൊ നമ്മള് വീടുകൾ എടുക്കണ സൈറ്റിന്റെ കാര്യം പറഞ്ഞു കേട്ടോ അപ്പൊ അതില് രണ്ട് രീതിയിൽ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൈവറ്റ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഗം ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് അത് നമ്മളൊരു വീഡിയോയില് മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ഗം ട്രീയില് നമ്മൾ നോക്കിയെടുക്കുമ്പോൾ അതില് പ്രൈവറ്റ് സെല്ലേഴ്സ് അതായത് നമ്മുടെ നാട്ടിലെ OLX മാറ്റിയ സൈറ്റ് അപ്പൊ അതില് പ്രൈവറ്റ് ആയിട്ട് ആളുകൾ വിൽക്കാട്ടുണ്ടാവും റെന്റിനൊക്കെ ഇട്ടുണ്ടാവും അതിലെല്ലാം കിട്ടുണ്ട് വീട് മാത്രമല്ല നമുക്ക് സെക്കൻഡ്സ് വേണ്ട സാധനങ്ങൾ കാർ എല്ലാ സാധനവും യൂസ്ഡ് എല്ലാ സാധനങ്ങളും അതങ്ങനെ പിന്നെയുള്ളത് ഏജന്റ് ആണ് അതായത് ഇവിടെ എസ്റ്റേറ്റ് ഏജന്റ് ആണ് വീട് വേടിക്കലും വാടകയ്ക്ക് കൊടുക്കലും എന്താ പറയാ വീടിന്റെ എല്ലാ കാര്യങ്ങളും വേടിക്കാൻ പോണായാലും റെന്റിനായാലും ഒക്കെ അപ്പൊ നമ്മള് ആ ഏജന്റും ഉണ്ട് പിന്നെ ഉള്ള സൈറ്റിന്റെ കാര്യം പറഞ്ഞില്ല പ്രോപ്പർട്ടി പാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട് അത് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ആ സൈറ്റ് ഇടാം അതായത് അത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഫോർ സെയിലും വരും ഫോർ റെന്റും വരും രണ്ട് ഓപ്ഷൻ വരും അതിൽ നമ്മള് റെന്റിനാണെന്നുണ്ടെങ്കിൽ റെന്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മള് ഏരിയ അതില് സെർച്ചില് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് നിങ്ങൾ വീട് ഉദ്ദേശിക്കുന്നത് ആ ഏരിയയുടെ ബി ടി കോഡും അല്ലെങ്കിൽ ബി ടി കോഡ് അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഏരിയ പിന്നെ ബെൽഫാസ്റ്റ് ഫാൾസ് റോഡ് അല്ലെങ്കിൽ അത് ലിസ്ബൺ റോഡ് അല്ലെങ്കിൽ അങ്ങനെ പല ഏരിയകളുണ്ടല്ലോ നിങ്ങളുടെ പിന്നെ അതിൽ സെലക്ട് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് അതിൽ എത്ര ബെഡ്റൂം വേണം എന്നൊക്കെ അതിൽ സെലക്ട് ചെയ്യാം കേട്ടോ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ഉണ്ട് ഫ്ലാറ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളും സെലക്ട് ചെയ്യാം അത് നമ്മള് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് അതിൽ കണ്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ തന്നെ ആ വീട് ഇട്ടിട്ടുള്ളതും ഇതുപോലെ ഒരു ഏജന്റിന്റെ കയ്യിലായിരിക്കും ആ വീട് അപ്പൊ ആ ഏജന്റിന്റെ നമ്പറും ഫോൺ ഏജൻസിയുടെ ഓഫീസിന്റെ എല്ലാം അതിലും ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതിലേക്ക് നേരെ വിളിച്ചാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരും ഒരു വീട് കാണാൻ അല്ലാണ്ട് തന്നെ ഫോട്ടോ കാണാം അവർ ഫോട്ടോസ് ഇടയില് കേട്ടോ ചില ഒരു വീഡിയോ ആയിട്ട് ഇടും ചിലൊരു ഫോട്ടോ ഇടും വീടിന്റെ എല്ലാ മുറിയും ഗൾഫിലും നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇവിടെ വരണേക്കാളും വീട് എടുക്കണമെങ്കിൽ ഫോട്ടോ കണ്ടിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നോക്കി അപ്പോയിന്റ്മെന്റ് കാണാൻ പോവാം അപ്പൊ ഈ കാണുന്നതാണ് ടെറസ് വീടുകളായിട്ടായി കാണുന്നത് നമ്മുടെ ടീച്ചർ അവിടെ ഇറങ്ങി നിൽക്കുക ഈ കാണുന്നതൊക്കെ ടെറസ് വീടുകളാണ് അതായത് ഈ വഴി കണ്ട ഈ അറ്റം കണ്ട നീ അറ്റം വരെ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളുടെ ഭൂരിഭാഗം താമസിക്കുന്നതുണ്ട് കുറെ ഒക്കെ വാടകയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളവരാ അല്ലേ അതായത് ഇതിന് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റുകൾ കേട്ടാ വാടകയ്ക്കും ഈ എന്താ പറയുക ഹോസ്പിറ്റലിന്റെ ഒക്കെ ചുറ്റിപ്പറ്റിയുള്ളത് ഇതിവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണിച്ചാ കേട്ടാ ഈ ബോർഡ് കണ്ട എന്നത് ഇതിനിടയ ലെറ്റ് എഗ്രീഡ് അല്ലേ ഇത് ലെറ്റ് എഗ്രീഡ് ആയിട്ടാ അതായത് ലെറ്റ് എഗ്രീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് ആളായി നടത്തും അല്ലേ വാടകയ്ക്കല്ലേ അപ്പൊ ഇതുപോലെ നമുക്ക് ടു ലെറ്റ് എന്നുള്ള ബോർഡും അതേപോലെ ഫോർ റെന്റ് എന്നൊക്കെ കാണണം അങ്ങനെയുള്ള വീടുകളാണ് നമ്മള് വാടകയ്ക്ക് എടുക്കുന്നത് ഇത് കംപ്ലീറ്റ് നോക്കി ഇവിടെ
അതായത് ആ ഒരേ ചുമര് ഒരേ ചുമര് ഗ്യാപ്പ് ഉണ്ടാവുള്ളു. ഇതില് ഇങ്ങനത്തെ വീടുകളുടെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ആ ഇപ്പൊ നമ്മള് ബഹളൊക്കെ ഉണ്ടാക്കണെങ്കിൽ അപ്പുറത്തെ ചുമരും ഒന്ന് തട്ട് വിടും. അവര് അവർക്ക് ശല്യം അവരിത് അത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവരൊക്കെ അങ്ങനത്തെ ഫുള്ള് അങ്ങനത്തെ അതെ ആ വീട് എന്നിട്ട് അത് പോയി ബോർഡ് കണ്ട. അപ്പൊ അതങ്ങനെ കേട്ടാ. അപ്പൊ നമുക്ക് ഇനി എസ്റ്റേറ്റ് ഏജന്റ് ഒന്ന് പോയി കണ്ടാലോ. അപ്പൊ നീ കാണുന്നത് ഒരു ഇതാട്ടാ, എന്താ പറയാ, പ്രോപ്പർട്ടിയുടെ എസ്റ്റേറ്റ് ഏജന്റ് ആണ് കേട്ടോ ഇത്. ഇതൊരു എസ്റ്റേറ്റ് ഏജന്റ് ആണ്. അതുമാതിരി ഇവിടെ ഇത് ഇതൊരു മോർഗേജ് ഷോപ്പ്, മോർഗേജ് ഷോപ്പാണ്, അതായത് വീട് വാങ്ങേണ്ട കാര്യത്തിന്. അതുപോലെ ഇത് ഫോൾസ് റോഡ് ആണ്. ഫോൾസ് റോഡില് ഇഷ്ടം പോലെ, അതായത് റോയൽ ഹോസ്പിറ്റലിന്റെ ഇതാ കാണുന്നത്. നേരെ കാണാൻ പറ്റുന്ന അറിയില്ലേ, ആ കാണുന്നത് റോയല്. അപ്പൊ അതിന് സൈഡിൽ കിടക്കുന്ന വഴിയാണ് ഇത്. ഈ രണ്ട് കൈവരികളിൽ കംപ്ലീറ്റ് വീടുകള് ഇങ്ങനെ രണ്ടിനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇനി നമുക്ക് അടുത്ത എന്താ പറയാ, അടുത്തൊരു ഒരു ഏജൻസിയും കൂടി കാണിച്ചു തരാം കേട്ടോ. എസ്റ്റേറ്റ് ഏജന്റ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ അവിടെ നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പൊ ഇത് കണ്ട ഒരു എം എച്ച് പ്രോപ്പർട്ടീസ് അതില് കാണണ്ട. ആ അതെ, ഇങ്ങനെ 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 വന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. വെറുതെ നടക്കാലോ, റോഡ് ക്രോസ് ചെയ്യണം. നീ ആദ്യം കിടന്നു ആ കിടന്നോ, വേഗം വേഗം ദേ. ഒരു അപ്പ അപ്പൊ അവിടെ വന്ന് വീട് നോക്കണ്ട കേട്ടാ. കണ്ടാ ഇതൊരു എസ്റ്റേറ്റ് വേണ്ട. ഇങ്ങനെ ഇവര് ഇതിന്റെ മുന്നിലും ഇങ്ങനെ വീടുകളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെച്ചിണ്ടാവും. അപ്പൊ ഇതാണ് അടുത്ത എസ്റ്റേറ്റ് ഏജന്റ്. ഇവിടെ യു പി എസ് അങ്ങനെ കുറെ പേരിലുള്ള ഏജൻസികൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വന്ന ഇങ്ങനെ പ്രോപ്പർട്ടി പാലില് നോക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ അതിന് നോക്കുമ്പോ ഓരോ വീടിന്റെ അടിയിലും ഏത് ഏജൻസികളാണ് അത് ഇട്ടോക്കണേന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അമ്മ അമ്മോ, എന്തൊട്ട സ്ഥലം അല്ലേ ഇരിക്കുന്ന സ്ഥലം നോക്കിയ നമ്മുടെ ചേച്ചി. എന്റെ പേര് ഞാൻ മരിച്ചു പോയി ഇതാരും മെമ്മറിക്ക് നിന്റെ പേരിൽ ആള് ചത്ത. നല്ലൊരു സൂപ്പർ ആംബിയൻസ് അല്ലേ ഇവിടെ. ഓക്കെ, ഒരു പാർക്കട്ടൊക്കെ ഇങ്ങനെ അറിയണ്ട ഇങ്ങോട്ട് വന്നോന്ന്. ഇതിന്റെ മുകളില് വേണ്ട അങ്ങോട്ട് പാർക്കാ, കാണണ്ടെന്ന് അറിയില്ല. പിള്ളേർക്ക് കളിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നല്ല സ്ഥലല്ലേ. ആ അപ്പൊ ആ കഥ പറയാം നമുക്ക് കേട്ടോ. അപ്പൊ നമ്മള് എസ്റ്റേറ്റ് ഏജന്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട് നമ്മൾ എടുക്കാൻ പോണ വീട് ഫർണിഷ്ഡ് ആണോ അൺഫർണിഷ്ഡ് ആണോ എന്നുള്ളതാണ് കാര്യം. കാരണം അൺഫർണിഷ്ഡ് ആണെങ്കിൽ അതില് അൺഫർണിഷ്ഡ് ആണെങ്കിൽ അതിൽ എന്തുണ്ടാവും, കുക്കർ അത്യാവശ്യ സാധനങ്ങളില്ലേ നമുക്ക്, അത്ര അത്യാവശ്യ സാധനം വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളിൽ മാത്രം ഉണ്ടാവുള്ളൂ. ബാക്കി തൊട്ട് നമുക്ക് സോഫ തൊട്ട് കട്ടില് കിടക്കുക, സോഫ, ഡൈനിങ് ടേബിൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു 50 കൊണ്ടാണ് കുറയല്ലേ, ചെറിയൊരു വ്യത്യാസം ഫർണിഷ്ഡിനും അൺഫർണിഷ്ഡിനും ഉണ്ടാവും. പക്ഷെ നമ്മളും മലയാളികൾക്ക് നമ്മൾ ആദ്യം വന്നിട്ടൊക്കെ ഏറ്റവും നല്ലത് എന്നിട്ടാ ഫർണിഷ്ഡ് എടുക്കായിരിക്കും നല്ലത് കേട്ടാ. കാരണം അതാ ഞാൻ പറയുള്ളൂ, കാരണം അൺഫർണിഷ്ഡിന്റെ അടുത്ത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ പോയിട്ട് സംഗതി ഇവിടെ നിങ്ങൾ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിന് സാധനങ്ങൾ മേടിക്കാം. കാരണം അതിവിടെ ചാരിറ്റി ഷോപ്പുകളുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ഗംട്രീ സൈറ്റ് ഇല്ലേ, അതിലൊക്കെ സെക്കൻഡ് ഹാൻഡ് കിട്ടും. ഈ ചാരിറ്റി കടകളിൽ ഇവിടെ അതൊരു പ്രത്യേക കാഴ്ച കേട്ടോ. കാരണം അവര് അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കട്ടില് കിടക്കുക, എല്ലാ സാധനങ്ങളും അവിടെ വെറുതെ നിസാര കാശിന് ഉണ്ടാവും. ഈ ക്യാൻസറിന്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിന്റെ ഇതാണ്. അപ്പൊ ആ ചാരിറ്റി കടകളിൽ നമുക്ക് അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മള് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ടെനൻസി അഗ്രിമെന്റ് ഉണ്ടല്ലോ, ഈ വാടകയുടെ അഗ്രിമെന്റ് നമ്മൾ അവിടെ സൈൻ ചെയ്യുമ്പോ കൊറേ ലാൻഡ്ലോർഡേഴ്സ്, ലാൻഡ് ലോഡ് എന്നാ പറയാട്ടാ, അതായത് ഭൂമിയിലെ ഉടയകർത്താവ് അല്ലെ ആ സ്ഥലത്ത്, അതായത് വീട് തരുന്ന ആള് ലാൻഡ് ലോഡ് എന്നാണ് ഇവിടെ പറയണത്. അപ്പൊ ആളിന് ദൈവം. അപ്പൊ അവര് ഒരു കണ്ടീഷൻ ഈ ഏജന്റിന് വെച്ചിണ്ടാവും, ഏജൻസിക്ക് വെച്ചിണ്ടാവും. കാരണം
ഒരു വർഷത്തെ കോൺട്രാക്ട് മേടിക്കുന്ന ആള് സൈൻ ചെയ്യുന്ന അവർ ചിലർ വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് തലവേദന അവർക്ക് ഒരു കൊല്ലത്തേക്ക് പിന്നെ നോക്കണ്ടല്ലോ. അപ്പൊ അത് കാരണം അവരുടെ എളുപ്പത്തിന് വേണ്ടിട്ട് അവർ ഒരു കൊല്ലത്തെ കോൺട്രാക്ട് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കും. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി കുറച്ച് മതി, ആറ് മാസത്തേക്ക് മതി. കാരണം അങ്ങനെയാണ് എന്റെ ഒരു അഭിപ്രായം. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തത് കാരണം ചിലപ്പോ നമുക്ക് കുറെ ദിവസം ആ വീട്ടിൽ താമസിക്കും എന്തെങ്കിലും കാരണം. നമുക്ക് അയൽപ്പക്കാരെ പിടിച്ച് ചില ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോ ചിലപ്പോ വംശീയ അങ്ങനെ നമ്മളിത് പറയാൻ വരെ പാടില്ല. പക്ഷെ എന്നാലും അങ്ങനെ ചിലപ്പോ നമ്മളോട് വിദേശീയരോടൊക്കെ അത്ര താല്പര്യത്ത ആളുകൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടല്ലോ, വണ്ടി പാർക്ക് ചെയ്യുന്ന പ്രശ്നം അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമുക്ക് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആറുമാസം കഴിയുമ്പോൾ നമുക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ആറു മാസത്തേക്കുള്ള എഗ്രിമെന്റ് എടുക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് നമുക്ക് അവരെ അവർക്ക് നമ്മൾ കാശ് കൊടുക്കണം. അത് പറഞ്ഞു എന്റെ കൈ കളിച്ച് ഇത് പിടിച്ചിട്ട് അതായത് നമ്മള് കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഈ കോൺട്രാക്ട് ഇത് ഒരു കൊല്ലത്തേക്ക് എടുത്തിട്ട് നമുക്ക് അതിന് മുന്നേ പെട്ടെന്ന് മാറണം ചെയ്യുന്നുണ്ടെങ്കിലോ. നമ്മള് ആ വീട് അവര് മാർക്കറ്റിൽ ഇട്ടിട്ട് വേറൊരാള് റെന്റിന് എടുക്കുന്ന വരെയുള്ള വാടക നമ്മുടെ നമ്മളിത് പിടിക്കും. നിയമം ഭയങ്കര സ്ട്രോങ് കേട്ടോ ഇവിടെ. അപ്പൊ അത് നമ്മള് ഈ എഗ്രിമെന്റ് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട മെയിൻ സംഭവങ്ങൾ. അവിടെ രണ്ടുപേരും ഭയങ്കര വർത്താനം നടക്കാൻ വന്നതാണ്. സൂപ്പർ സ്ഥലാട്ടാ, നമ്മൾ ഇരിക്കണേ നോക്കണ്ട. നിങ്ങൾക്ക് ഇതേ ഇവിടെ നിന്ന് എനിക്കറിയാം ഈ ഭാഗം ഒന്ന് കാണിച്ചെടുക്കാൻ. ഫുള്ള് പട സ്ഥല ഇവിടെ നടക്കാനുള്ള ഒരു ഏരിയ നീണ്ടിട്ടാ. അപ്പൊ ഇതൊക്കെ ഇന്ന് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ നമുക്ക് കിങ്ങിനെ കൊണ്ടുവരാറായി അല്ലേ. അപ്പൊ ആളെ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഉണ്ടാവില്ലേ, പക്ഷെ നാളെ ആളെ. അപ്പൊ ലൈക്ക് ഷെയർ ഒക്കെ ഞാൻ എന്തായാലും ആളെ കൊണ്ട് പറയാം. പിന്നെ ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യണവര് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അതൊന്ന് ഞെക്കി പൊട്ടിച്ചോട്ടാ. കാരണം കുറെ പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻ കിട്ടണില്ല, നോട്ടിഫിക്കേഷൻ കിട്ടണില്ല, നിങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ വന്നില്ലോ എന്ന് പറയും. ഇനി അതുകൊണ്ടാണാവോ ഇനിയിപ്പോ ചിലവര് കാണാത്തതെന്ന് അറിയില്ലോ അല്ലേ. അപ്പൊ നമുക്ക് കിങ്ങിനെ എടുക്കാൻ പോട്ടെ നേരെ. ഹലോ വേവാ വേവാ, ഏ വീഡിയോ ഒന്നും പറയണ്ട, അതൊന്നും പറയില്ല. വീഡിയോ ആണ്. അതെ അതെ അതെ, നേരില്ല നേരില്ല, നിന്റെ കാര്യം പറയാ. നീ ഉണ്ടായിരുന്നില്ല ഈ വീഡിയോയില്, ഞങ്ങളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്നിട്ട് പറയാ ലാസ്റ്റ് കാര്യം നിന്റെ. എന്നിട്ടാ അത് പറയും. ഇപ്പൊ തൊട്ട് പുതിയൊരു കാര്യം കൂടി പറയണേ, ഇനി ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ലെന്ന്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആ അപ്പൊ എന്നാ അടുത്ത ആഴ്ചയില് വീണ്ടും കാണുന്നവരേക്കും ബൈ.